ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NMMS അനലോജിയിലെ 100 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ഒരു പാർട്ട് 2 വീഡിയോ എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ സ്ക്രീനിൻ്റെ വലതുവശത്തുള്ള ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഒന്നുകിൽ ഇപ്പോൾ തന്നെ കാണുക, അല്ലെങ്കിൽ പിന്നീടത്തേക്ക് സേവ് ടു വാച്ച് ലേറ്റർ അടിച്ചു വെക്കുക. കാരണം നിങ്ങളുടെ സമയത്തേക്കാൾ വലുതല്ല ഒരു വീഡിയോയും ഒരു ഇൻഫോർമേഷനും. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഷിപ്പ് ഈസ് ടു വാട്ടർ, ദെർഫോർ ട്രെയിൻ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് പാത്ത്, റോഡ്, പാസഞ്ചർ, ട്രാക്ക്. ശരിയുത്തരം ട്രാക്കാണ്. കാരണം ഷിപ്പ് വെള്ളത്തിലൂടെയാണ് പോകുന്നത്, അതേപോലെ ട്രെയിൻ സഞ്ചരിക്കുന്നത് ട്രാക്കിലൂടെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ട്രാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഡോക്ടർ ഈസ് ടു പേഷ്യൻ്റ്, ദെർഫോർ ടീച്ചർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് ക്ലാസ്, സ്റ്റുഡൻറ്, സ്കൂൾ, ലെസൺ. ശരിയുത്തരം സ്റ്റുഡൻ്റ് ആണ്. കാരണം ഡോക്ടറിൻ്റെ സർവീസ് പേഷ്യൻസ് ആണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ടീച്ചറിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സ്റ്റുഡൻറ്. ക്വസ്റ്റ്യൻ നമ്പർ 3. പേപ്പർ ഈസ് ടു പെൻ, ദെർഫോർ ബ്ലാക്ക് ബോർഡ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് ചോക്ക്, വുഡ്, ഗ്ലാസ്, കാർഡ്ബോർഡ്. ശരിയുത്തരം ചോക്കാണ്. കാരണം നമ്മൾ പേപ്പറിൽ പെന്നുകൊണ്ടാണ് എഴുതുക, അതേപോലെ തന്നെ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ചോക്ക് കൊണ്ടാണ് എഴുതുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ചോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇൻഡിവിജ്വൽ ഈസ് ടു ഫാമിലി, ദെർഫോർ ഫാമിലി ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് സ്റ്റേറ്റ്, ഹൗസ്, സൊസൈറ്റി, നേഷൻ. ശരിയുത്തരം സൊസൈറ്റിയാണ്. കാരണം ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഫാമിലി ആവുക, അതേപോലെ തന്നെ ഫാമിലികൾ കൂടി ചേർന്നിട്ടാണ് ഒരു സൊസൈറ്റി ആവുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫോറസ്റ്റ് ഈസ് ടു ട്രീ, ദെർഫോർ ക്രൗഡ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് റൈറ്റ്, മോബ്, ഫയർ, പേഴ്സൺ. റൈറ്റ് ആൻസർ പേഴ്സൺ ആണ്. കാരണം ഫോറസ്റ്റ് ഉണ്ടാവുന്നത് കുറേ ട്രീ കൂടി ചേർന്നിട്ടാണ്, അതേപോലെ തന്നെ ക്രൗഡ് അഥവാ ആൾക്കൂട്ടം ഉണ്ടാവുന്നത് കുറേ പേഴ്സൺസ് ചേർന്നിട്ടാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പേഴ്സൺ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫാക്റ്റ് ഈസ് ടു ഹിസ്റ്റോറിയൻ, therefore fiction is to dash. Options history, novelist, scientist, mathematician. ശരി, ഉത്തരം ഫിക്ഷനാണ്. കാരണം ഒരു ഹിസ്റ്റോറിയന് ഫാക്റ്റ് അഥവാ സത്യങ്ങൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, പക്ഷേ ഒരു നോവലിസ്റ്റിന് ഫിക്ഷൻ അഥവാ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റും. സോ ദ റൈറ്റ് ആൻസർ ഈസ് നോവലിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ബ്യൂട്ടി ഈസ് ടു ആർട്ട്, therefore truth is to dash. ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് സയൻസ്, മ്യൂസിക്, ആർട്ടിസ്റ്റ്, ലയർ. റൈറ്റ് ആൻസർ സയൻസ് ആണ്. കാരണം എല്ലാ ആർട്ടും ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ തന്നെ സയൻസിലുള്ളതെല്ലാം എവിഡൻസിൻ്റെ ബേസിസിലുള്ള ട്രൂ ആയ കാര്യങ്ങളാണ് ഉള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സയൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ ഈസ് ടു ദ ഡേ ആഫ്റ്റർ ടുമോറോ, ദെർഫോർ സാറ്റർഡേ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് സൺഡേ, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ശരിയുത്തരം വെനസ്ഡേ ആണ്. കാരണം ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണെങ്കിൽ ദ ഡേ ആഫ്റ്റർ ടുമോറോ ഉറപ്പായിട്ടും വെനസ്ഡേ ആയിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, വെനസ്ഡേ. ക്വസ്റ്റ്യൻ നമ്പർ 9. ട്രെയിൻ ഈസ് ടു സ്റ്റേഷൻ, ദെർഫോർ ഷിപ്പ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് സി, ബാക്ക് വാട്ടർ, ഹാർബർ, ആങ്കർ. ശരിയുത്തരം ഹാർബറാണ്. കാരണം ട്രെയിൻ സ്റ്റേഷനിലാണ് നിർത്തുക, അതേപോലെ ഷിപ്പ് ഹാർബറിലുമാണ് നിർത്തുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹാർബർ. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്രോ ഈസ് ടു ബേർഡ്, ദെർഫോർ ലയൺ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് ആനിമൽ, ഫോറസ്റ്റ്, കേവ്, സൂ. ശരിയുത്തരം ആനിമലാണ്. കാരണം ക്രോ ഒരു ബേർഡാണ്, അതുപോലെ തന്നെ ലയൺ ഒരു ആനിമലുമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ആനിമൽ. ക്വസ്റ്റ്യൻ നമ്പർ 11. കൗ ഈസ് ടു കാഫ്, ദെർഫോർ കാറ്റ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് പപ്പി, കിറ്റൺ, കബ്, ബീച്ച്. ശരി, ഉത്തരം കിറ്റൺ ആണ്. കാരണം കൗ അഥവാ പശുവിൻ്റെ കുട്ടീനെ നമ്മൾ കാഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അതേപോലെ പൂച്ചക്കുട്ടിയെ നമ്മൾ ഇംഗ്ലീഷിൽ കിറ്റൺ എന്നാണ് വിളിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കിറ്റൺ. ക്വസ്റ്റ്യൻ നമ്പർ 12. Fly is to parrot, therefore crawl is to dash. Options: fish, crocodile, frog, sparrow. ശരിയുത്തരം ഓപ്ഷൻ ബി ക്രോക്കഡൈലാണ്. കാരണം പാരറ്റ് ഫ്ലൈ ചെയ്യും, അതേപോലെ തന്നെ ക്രൗൾ അഥവാ ഇഴയുന്നത് ക്രോക്കഡൈലാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്രോക്കഡൈൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. ക്രൂവലിറ്റി ഈസ് ടു കൈൻഡ്നെസ്, ദെർഫോർ റിവെഞ്ച് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: പണിഷ്മെൻറ്റ്, ക്രൈം, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. ശരിയുത്തരം ഫോർഗീവ്നെസ് ആണ്. കാരണം ക്രൂവലിറ്റി അഥവാ ക്രൂരതയുടെ ഓപ്പോസിറ്റാണ് കൈൻഡ്നെസ് അഥവാ ദയ. അതുപോലെ തന്നെ റിവെഞ്ച് അഥവാ പകയുടെ ഓപ്പോസിറ്റാണ് ഫോർഗീവ്നെസ് അഥവാ മാപ്പ് കൊടുക്കുക എന്നുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഫോർഗീവ്നെസ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഹോട്ട് ഈസ് ടു ഓവൻ, ദെർഫോർ കോൾഡ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, സ്നോ, ഐസ്ക്രീം. ശരി ഉത്തരം ഓപ്ഷൻ എ റെഫ്രിജറേറ്റർ ആണ്. കാരണം സാധനങ്ങൾ ചൂടാക്കാൻ നമ്മൾ ഓവനാണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ സാധനങ്ങൾ തണുപ്പിക്കാൻ നമ്മൾ റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജിലാണ് വെക്കുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റെഫ്രിജറേറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 15. ടേബിൾ ഈസ് ടു കാർപ്പൻ്റർ, ദെർഫോർ ബിൽഡിംഗ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ആർക്കിടെക്റ്റ്, മെയ്സൺ, കോൺട്രാക്ടർ, ക്രാഫ്റ്റ്മാൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി മെയ്സൺ ആണ്. കാരണം ടേബിൾ നിർമ്മിക്കുന്നത് കാർപ്പൻ്റർ ആണ്, അതുപോലെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് മെയ്സൺ അഥവാ മേസ്തിരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. വാക്ക് ഈസ് ടു റൺ, ദെർഫോർ ബ്രീസ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: എയർ, ഡസ്റ്റ്, വിൻഡ്, കോൾഡ്. ശരിയുത്തരം വിൻഡാണ്. കാരണം നമ്മൾ വാക്ക് ചെയ്യുന്നത് അഥവാ നടക്കുന്നത് മെല്ലെയാണ്. നമ്മൾ ഓടുമ്പോൾ അത് സ്പീഡിലാകും. അതേപോലെ തന്നെ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം തെന്നലിനെയാണ് ബ്രീസ് എന്ന് പറയുക. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്, കുറച്ചും കൂടി സ്പീഡുണ്ടാകും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വിൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 17. യെസ് ഈസ് ടു നോ, ദെർഫോർ അലൈവ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഫ്യൂണറൽ, ഡെഡ്, ലൈഫ്, ലിവ്. ശരിയുത്തരം ഡെഡാണ്. കാരണം ഫസ്റ്റത്തെ പെയറിൽ നമുക്ക് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. യെസിൻ്റെ ഓപ്പോസിറ്റാണ് നോ, അതുപോലെ തന്നെയാണ് അലൈവിൻ്റെ ഓപ്പോസിറ്റാണ് ഡെഡ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡെഡ്. ക്വസ്റ്റ്യൻ നമ്പർ 18. നീ ഈസ് ടു ലെഗ്, ദെർഫോർ എൽബോ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഹാൻഡ്, ഫിംഗർ, ഷോൾഡർ, തംബ്. ശരി ഉത്തരം ഓപ്ഷൻ എ ഹാൻഡ് ആണ്. കാരണം നീ എന്നാൽ കാൽമുട്ട് എന്നാണ്. സോ കാൽമുട്ടി ഈസ് ടു കാല് എന്ന അതേ റിലേഷനിൽ വരുന്നതാണ് എൽബോ അഥവാ കൈമുട്ടി ഈസ് ടു കൈ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 19. എക്സാമിനെ ഈസ് ടു എക്സാമിനേഷൻ, ദെർഫോർ ട്രാവലർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: എക്സ്പീരിയൻസ്, നോളജ്, ട്രെയിൻ, ജേണി. ശരി ഉത്തരം ഓപ്ഷൻ ഡി ജേണിയാണ്. കാരണം എക്സാമിനെ എന്ന് പറയുന്നത് എക്സാമിനേഷൻ നടത്തുന്ന ആളാണ്. അതുപോലെ തന്നെ ജേണി അഥവാ യാത്രകൾ നടത്തുന്ന ആളെയാണ് നമ്മൾ ട്രാവലർ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജേണി. ക്വസ്റ്റ്യൻ നമ്പർ 20. വെൻഡർ ഈസ് ടു ബയർ, ദെർഫോർ അഡ്വക്കേറ്റ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: സ്മിത്ത്, വിറ്റ്നസ്, ജഡ്ജ്, ക്ലയൻറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ക്ലയൻ്റ് ആണ്. കാരണം വെൻഡർ അഥവാ സാധനങ്ങൾ വിൽക്കുന്ന ആളുടെ അടുത്ത് ബയ്യർ അഥവാ സാധനങ്ങൾ വാങ്ങുന്ന ആളാണ് വരുന്നത്. അതേപോലെ അഡ്വക്കേറ്റിൻ്റെ സർവീസ് ആവശ്യമുള്ള ക്ലയൻസ് ആണ് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ക്ലയൻ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 21. എൽബോ ഈസ് ടു റിസ്റ്റ്, ദെർഫോർ നീ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഫിംഗർ, ആംഗിൾ, ലെഗ്, ഫുട്ട്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആംഗിളാണ്. കാരണം എൽബോ എന്ന് പറഞ്ഞാൽ കൈമുട്ടും റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻകൈയും കൈയും തമ്മിൽ ചേരുന്ന ഭാഗമാണ്. അതേപോലെ തന്നെ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടാണ്. സോ കാൽപാദവും കാലും തമ്മിൽ ചേരുന്ന ഭാഗത്തെ നമ്മൾ ആംഗിൾ എന്നാണ് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആംഗിൾ. ക്വസ്റ്റ്യൻ നമ്പർ 22. മുംബൈ ഈസ് ടു മഹാരാഷ്ട്ര, ദെർഫോർ ഭോപ്പാൽ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, നാഗാലാൻഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശാണ്. കാരണം മുംബൈ സിറ്റി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ ഭോപ്പാൽ സിറ്റി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മധ്യപ്രദേശ്. Question number 23. Factory is to worker. Therefore, finger is to dash. Options: nail, hand, arm, palmer. ശരി ഉത്തരം ഓപ്ഷൻ എ നെയിൽ ആണ്. കാരണം ഫാക്ടറിയുടെ ഒരു ഭാഗമാണ് വർക്കേഴ്സ്. അതുപോലെ തന്നെ ഫിംഗറിൻ്റെ ഒരു ഭാഗമാണ് നെയിൽ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നെയിൽ. Question number 24. Year is to month. Therefore, week is to dash. Options: hour, minute, day, fortnight. ശരി ഉത്തരം ഓപ്ഷൻ സി ഡേ ആണ്. കാരണം ഇയർ ഉണ്ടാവുന്നത് മന്ത്സ് കൂടി ചേർന്നിട്ടാണ്. അതേപോലെ തന്നെ ഡേ കൂടി ചേർന്നിട്ടാണ് വീക്ക് ഉണ്ടാവുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡേ. Question number 25. Drama is to director. Therefore, magazine is to dash. Options: reader, printer, publisher, editor. ശരി ഉത്തരം ഓപ്ഷൻ ഡി എഡിറ്ററാണ്. കാരണം ഡ്രാമയിൽ ഡയറക്ടർക്കുള്ള അതേ റോളാണ് ഒരു മാഗസീനിൽ എഡിറ്റർക്കുമുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എഡിറ്റർ. Question number 26. Man is to biography. Therefore, nation is to dash. Options: history, demography, people, geography. ശരി ഉത്തരം ഓപ്ഷൻ എ ഹിസ്റ്ററിയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് ബയോഗ്രഫി. അതുപോലെ തന്നെ ഒരു രാജ്യങ്ങളുടെയൊക്കെ ചരിത്രമാണ് ഹിസ്റ്ററി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹിസ്റ്ററി. Question number 27. Bird is to cheep. Therefore, horse is to dash. Options: race, stable, knee, bray. ശരി ഉത്തരം ഓപ്ഷൻ സി നേഹ് ആണ്. കാരണം ബേർഡ്സിൻ്റെ സൗണ്ടിനെ നമ്മൾ ചീപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതേപോലെ തന്നെയാണ് ഹോസിൻ്റെ സൗണ്ടിനെ ഇംഗ്ലീഷിൽ നീഹ് എന്നാണ് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി നീഹ്. Question number 28. Swan is to signet. Therefore, sheep is to dash. Options: goat, pup, lamb, calf. ശരി ഉത്തരം ഓപ്ഷൻ സി ലാമ്പാണ്. കാരണം സ്വാൻ്റെ കുട്ടിയെ നമ്മൾ സിഗ്നറ്റ് എന്നാണ് പറയുന്നത്. അതേപോലെ ഷീപ്പ് അഥവാ ചെമ്മരിയാടിൻ്റെ കുട്ടിയെ ഇംഗ്ലീഷിൽ ലാംബ് എന്നാണ് പറയുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ലാംബ്. Question number 29. Knowledge is to reading. Therefore, experience is to dash. Options: job, working, traveler, training. ശരി ഉത്തരം ഓപ്ഷൻ ബി വർക്കിംഗ് ആണ്. കാരണം നമുക്ക് നോളജ് അഥവാ വിജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മൾ വായിക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വർക്കിംഗ്. Question number 30. Earth is to axis. Therefore, wheel is to dash. Options: equinox, tire, hub, gear. ശരി ഉത്തരം ഓപ്ഷൻ സി ഹബ്ബാണ്. കാരണം ഏർത്ത് അതിൻ്റെ ആക്സിസിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വീൽ അതിൻ്റെ ഹബ്ബിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹബ്. Question number 31. Line is to square. Therefore, arc is to dash. Options: semicircle, circle, triangle, line. ശരി ഉത്തരം ഓപ്ഷൻ ബി സർക്കിളാണ്. കാരണം നമ്മൾ ലൈൻ വെച്ചിട്ടാണ് ഒരു സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർക്ക് വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സർക്കിൾ. Question number 32. Potato is to stem. Therefore, radish is to dash. Options: leaf, root, flower, seed. ശരി ഉത്തരം ഓപ്ഷൻ ബി റൂട്ടാണ്. കാരണം പൊട്ടറ്റോ ഒരു സ്റ്റെം വെജിറ്റബിളാണ്. അതേപോലെ റാഡിഷ് ഒരു റൂട്ട് വെജിറ്റബിളുമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി റൂട്ട്. Question number 33. Sheep is to herd. Therefore, Fish is to dash. Options: gale, shawl, basket, aquarium. ശരിയുത്തരം ഓപ്ഷൻ ബി ഷോൾ ആണ്. കാരണം ഷീപ്പ് അഥവാ ചെമ്മരിയാടിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ ഹേർഡ് എന്ന് പറയുന്നത്. അതേപോലെ മീനുകളുടെ കൂട്ടത്തെ ഇംഗ്ലീഷിൽ ഷോൾ എന്നാണ് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഷോൾ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഗൺ ഈസ് ടു ബുള്ളറ്റ്, ദെർഫോർ ചിമ്മിണി ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഗ്രെയിൻഡ്, ഹൗസ്, റൂഫ്, സ്മോക്ക്. ശരിയുത്തരം ഓപ്ഷൻ ഡി സ്മോക്കാണ്. കാരണം ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് വരുന്നത് പോലെ ചിമ്മിണിയിൽ നിന്ന് സ്മോക്ക് അഥവാ പുക പുറത്തേക്ക് വരും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്മോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 35. കോബ്ലർ ഈസ് ടു ലെതർ, ദെർഫോർ കാർപ്പൻ്റർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഫേർണിച്ചർ, വുഡ്, ഹാമർ, ചെയർ. ശരിയുത്തരം ഓപ്ഷൻ ബി വുഡാണ്. കാരണം കോബ്ലർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലിനെ ലെതർ എന്നാണ് പറയുക. അതുപോലെ തന്നെ കാർപ്പൻ്റർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് വുഡ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ക്രോമൈറ്റ് ഈസ് ടു ക്രോമിയം, ദെർഫോർ ഇൽമനൈറ്റ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ലൈംസ്റ്റോൺ, കൊബാൾട്ട്, മാംഗനീസ്, ടൈറ്റാനിയം. ശരിയുത്തരം ഓപ്ഷൻ ഡി ടൈറ്റാനിയമാണ്. കാരണം ക്രോമിയത്തിൻ്റെ ഓറാണ് ക്രോമൈറ്റ്. അതുപോലെ തന്നെ ടൈറ്റാനിയത്തിൻ്റെ ഓറാണ് ഇൽമനൈറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം. ക്വസ്റ്റ്യൻ നമ്പർ 37. ഹോങ്കോങ് ഈസ് ടു ചൈന, ദെർഫോർ വത്തിക്കാൻ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: റോം, മെക്സിക്കോ, കാനഡ, ക്രിസ്ത്യാനിറ്റി. ശരിയുത്തരം ഓപ്ഷൻ എ റോമാണ്. കാരണം ചൈനയിലെ ഒരു സിറ്റിയാണ് ഹോങ്കോങ്. അതുപോലെ തന്നെ റോമിലെ ഒരു സിറ്റിയാണ് വത്തിക്കാൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ റോം. ക്വസ്റ്റ്യൻ നമ്പർ 38. പൂഡിൽ ഈസ് ടു ഡോഗ്, ദെർഫോർ മൂസെ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഡക്ക്, ഡോങ്കി, ഫൗൾ, ഡിയർ. ശരിയുത്തരം ഓപ്ഷൻ ഡി ഡിയറാണ്. കാരണം ഡോഗിൻ്റെ ഒരു ബ്രീഡിൻ്റെ പേരാണ് പൂഡിൽ. അതേപോലെ തന്നെ ഡിയറിൻ്റെ ഒരു ബ്രീഡിൻ്റെ പേരാണ് മൂസെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡിയർ. ക്വസ്റ്റ്യൻ നമ്പർ 39. ബാങ്ക് ഈസ് ടു റിവർ, ദെർഫോർ കോസ്റ്റ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഫ്ലഡ്, വേവ്സ്, സീ, ബീച്ച്. ശരിയുത്തരം ഓപ്ഷൻ സി സി ആണ്. കാരണം ബാങ്ക് എന്ന് പറയുന്നത് റിവറിൻ്റെ അടുത്തുള്ള കരയാണ്. അതുപോലെ തന്നെ കടലിൻ്റെ അടുത്തുള്ള കരയെ നമ്മൾ കോസ്റ്റ് അഥവാ തീരം എന്നാണ് പറയുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സി. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫ്ലവർ ഈസ് ടു ബട്ടർഫ്ലൈ, ദെർഫോർ ഡേർട്ട് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: റാറ്റ്സ്, ഫ്ലൈ, ബഗ്സ്, സ്വീപ്പർ. ശരിയുത്തരം ഓപ്ഷൻ ബി ഫ്ലൈ ആണ്. കാരണം ഫ്ലവറിൻ്റെ മുകളിലാണ് ബട്ടർഫ്ലൈ വന്നിരിക്കുക. അതുപോലെ തന്നെ ചളിയുടെ മുകളിൽ പാറ്റകൾ വന്നിരിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫ്ലൈ. ക്വസ്റ്റ്യൻ നമ്പർ 41. കിങ് ഈസ് ടു ത്രോൺ, ദെർഫോർ റൈഡർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: സീറ്റ്, ഹോസ്, സാഡിൽ, ചെയർ. ശരിയുത്തരം ഓപ്ഷൻ സി സാഡിലാണ്. കാരണം രാജാവ് ത്രോണിലാണ് ഇരിക്കുക. അതുപോലെ തന്നെ റൈഡർ ഇരിക്കുന്നതിൻ്റെ പേരാണ് സാഡിൽ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സാഡിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. സ്നേക്ക് ഈസ് ടു ഫാങ്, ദെർഫോർ ബി ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഹണി, ഹമ്മിങ്, വാക്സ്, സ്റ്റിങ്സ്. ശരിയുത്തരം ഓപ്ഷൻ ഡി സ്റ്റിങ്സ് ആണ്. കാരണം പാമ്പ് നമ്മളെ വിഷപ്പല്ലുകൾ കൊണ്ടാണ് കൊത്താറ്. അതിൻ്റെ പേരാണ് ഫാങ്. അതുപോലെ തന്നെ ബി അഥവാ തേനീച്ചകളൊക്കെ നമ്മളെ മുള്ളു വെച്ചാണ് കുത്തുക. അതിൻ്റെ പേരാണ് സ്റ്റിങ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്റ്റിങ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഐ ഈസ് ടു മയോപ്പിയ, ദെർഫോർ ടീത്ത് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഫയോറിയ, കാട്രാക്ട്, ട്രക്കോമ, എക്സിമ. ശരിയുത്തരം ഓപ്ഷൻ എ ഫയോറിയ ആണ്. കാരണം കണ്ണുമായി ബന്ധപ്പെട്ട അസുഖമാണ് മയോപ്പിയ. അതുപോലെ തന്നെ teeth athava pallumai bandhappetta asugamaanu pyorrhea. So the right answer is option A, pyorrhea. Question number 44. Rupee is to India, therefore yen is to dash. Options: Turkey, Bangladesh, Pakistan, Japan. ശരിയുത്തരം ഓപ്ഷൻ ഡി, ജപ്പാൻ ആണ്. കാരണം ഇന്ത്യയുടെ കറൻസിയാണ് റുപ്പി, അതുപോലെ ജപ്പാൻ്റെ കറൻസിയാണ് യെൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജപ്പാൻ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഇമ്പോർട്ട് ഈസ് ടു എക്സ്പോർട്ട്, ദെർഫോർ എക്സ്പെൻഡിച്ചർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻ: ഡെഫിസിറ്റ്, റവന്യൂ, ഡെപ്റ്റ്, ടാക്സ്. ശരിയുത്തരം ഓപ്ഷൻ ബി, റവന്യൂ ആണ്. കാരണം ഇമ്പോർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്പോർട്ട്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ അഥവാ ചിലവിൻ്റെ ഓപ്പോസിറ്റാണ് റവന്യൂ അഥവാ വരുമാനം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, റവന്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 46. ടീ ഈസ് ടു കപ്പ്, ദെർഫോർ ടൊബാക്കോ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ലീവ്സ്, ഹൂക്ക, ടോക്സിൻ, ചീറൂട്ട്. ശരിയുത്തരം ഓപ്ഷൻ ഡി, ചീറൂട്ടാണ്. കാരണം നമ്മൾ ചായ കപ്പിലാണ് കുടിക്കുക, അതേപോലെ തന്നെ ടൊബാക്കോ ഉള്ളത് ബീഡിയിലാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ചീറൂട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 47. സ്കെൽട്ടൺ ഈസ് ടു ബോഡി, ദെർഫോർ ഗ്രാമർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ലാംഗ്വേജ്, സെൻറ്റൻസ്, മീനിങ്, എഡ്യൂക്കേഷൻ. ശരിയുത്തരം ഓപ്ഷൻ എ, ലാംഗ്വേജ് ആണ്. കാരണം സ്കെൽട്ടൺ അഥവാ അസ്ഥിഗുണം ബോഡിക്ക് ഒരു ഷേപ്പ് നൽകുന്നു, അതുപോലെ തന്നെ ഒരു ലാംഗ്വേജിന് ഒരു ഷേപ്പ് നൽകുന്നത് ഗ്രാമറാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ലാംഗ്വേജ്. ക്വസ്റ്റ്യൻ നമ്പർ 48. ഡിസീസ് ഈസ് ടു പാത്തോളജി, ദെർഫോർ പ്ലാനറ്റ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ആസ്ട്രോളജി, ജിയോളജി, ആസ്ട്രോണമി, പാലിയൻറ്റോളജി. ശരിയുത്തരം ഓപ്ഷൻ സി, ആസ്ട്രോണമിയാണ്. കാരണം രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സയൻസിൻ്റെ ബ്രാഞ്ചാണ് പാത്തോളജി, അതുപോലെ തന്നെ പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന സയൻറ്റിഫിക് ബ്രാഞ്ചാണ് ആസ്ട്രോണമി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആസ്ട്രോണമി. ക്വസ്റ്റ്യൻ നമ്പർ 49. പ്രൊഫസർ ഈസ് ടു ലെക്ചർ, ദെർഫോർ ഡോക്ടർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഹോസ്പിറ്റൽ, ഡിസീസ്, മെഡിസിൻ, പേഷ്യൻ്റ്. ശരിയുത്തരം ഓപ്ഷൻ സി, മെഡിസിൻ ആണ്. കാരണം ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ലെക്ചർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് നൽകുന്നു, അതുപോലെ തന്നെ ഒരു ഡോക്ടർ തൻ്റെ മെഡിസിനാണ് പേഷ്യൻസിന് നൽകുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മെഡിസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. എയ്റോപ്ലെയിൻ ഈസ് ടു കോക്ക്പിറ്റ്, ദെർഫോർ ട്രെയിൻ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: വാഗൺ, കോച്ച്, കമ്പാർട്ട്മെൻറ്റ്, എൻജിൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി, എൻജിനാണ്. കാരണം എയ്റോപ്ലെയിൻ്റെ ഡ്രൈവറായ പൈലറ്റ് കോക്ക്പിറ്റിലാണ് ഇരിക്കുക, അതുപോലെ തന്നെ ട്രെയിനിൻ്റെ പൈലറ്റ് എൻജിനിലാണ് ഇരിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എൻജിൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. ഹാർട്ട് ഈസ് ടു പെരികാർഡിയം, ദെർഫോർ ബ്രെയിൻ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ബോൺസ്, ഹെഡ്, സ്കൾ, ക്രാനിയം. ശരിയുത്തരം ഓപ്ഷൻ ഡി, ക്രാനിയമാണ്. കാരണം ഹാർട്ടിൻ്റെ ബോണി കവറിംഗ് ആണ് പെരികാർഡിയം, അതുപോലെ തന്നെ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ബോണി കവറിംഗ് ആണ് ക്രാനിയം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ക്രാനിയം. ക്വസ്റ്റ്യൻ നമ്പർ 52. പ്രൊഡ്യൂസ് ഈസ് ടു വേസ്റ്റ്, ദെർഫോർ കോൺട്രാസ്റ്റ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: മാച്ച്, കറക്റ്റ്, ഒപ്പോസ്, കോൺട്രാഡിക്റ്റ്. ശരിയുത്തരം ഓപ്ഷൻ എ, മാച്ചാണ്. കാരണം പ്രൊഡ്യൂസിൻ്റെ ഓപ്പോസിറ്റാണ് വേസ്റ്റ്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് മാച്ച്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മാച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 53. പലയോഗ്രാഫി ഈസ് ടു റൈറ്റിംഗ്സ്, ദെർഫോർ ഇക്ടിയോളജി ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഫിഷ്, വെയിൽസ്, ഓയിസ്റ്റേഴ്സ്, മാമൽസ്. ശരിയുത്തരം ഓപ്ഷൻ എ, ഫിഷസ് ആണ്. കാരണം പുരാതനമായ എഴുത്തുകളെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് പലയോഗ്രാഫി. അതുപോലെ തന്നെ ഇക്ടിയോളജി എന്ന് പറയുന്നത് ഫിഷസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫിഷസ്. ക്വസ്റ്റ്യൻ നമ്പർ 54. റോയൻറ്റജൻ ഈസ് ടു എക്സ്റേ, ദെർഫോർ ബെക്വറൽ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് യുറാനിയം, റേഡിയോ ആക്ടിവിറ്റി, ഫിഷൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി. ശരി ഉത്തരം ഓപ്ഷൻ ബി, റേഡിയോ ആക്ടിവിറ്റിയാണ്. കാരണം റോയൻറ്റജനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ ബെക്വറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, റേഡിയോ ആക്ടിവിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 55. സ്കിർമിഷ് ഈസ് ടു വാർ, ദെർഫോർ ഡിസീസ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് മെഡിസിൻ, പേഷ്യൻ്റ്, എപ്പിഡമിക്, ഇൻഫെക്ഷൻ. ശരി ഉത്തരം ഓപ്ഷൻ സി, എപ്പിഡമിക്കാണ്. കാരണം സ്കിർമിഷ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള തല്ലാണ്, വാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ രീതിയിലുള്ള യുദ്ധമാണ്. അതുപോലെ തന്നെ ഡിസീസ് എന്നതിൻ്റെ ഇൻറ്റൻസ് ഫോമാണ് എപ്പിഡമിക് അഥവാ പകർച്ചവ്യാധി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എപ്പിഡമിക്. ക്വസ്റ്റ്യൻ നമ്പർ 56. വിംബിൾഡൺ ട്രോഫി ഈസ് ടു ടെന്നീസ്, ദെർഫോർ വാക്കേഴ്സ് കപ്പ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് ഹോക്കി, പോളോ, ഗോൾഫ്, റെസ്ലിംഗ്. ശരി ഉത്തരം ഓപ്ഷൻ സി, ഗോൾഫാണ്. കാരണം വിംബിൾഡൺ ട്രോഫി ഒരു ടെന്നീസ് ടൂർണമെൻ്റാണ്, അതേപോലെ വാക്കേഴ്സ് കപ്പ് ഒരു ഗോൾഫ് ടൂർണമെൻറ്റുമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗോൾഫ്. ക്വസ്റ്റ്യൻ നമ്പർ 57. കണ്ണിങ് ഈസ് ടു ഫോക്സ്, ദെർഫോർ timid is to dash. Options horse, ant, ass, rabbit. ശരി ഉത്തരം ഓപ്ഷൻ സി, ആസ് ആണ്. കാരണം കണ്ണിങ് എന്ന് പറഞ്ഞാൽ ഒരു കുരുട്ടുബുദ്ധിയാണ്, കുരുട്ടുബുദ്ധി നല്ലോണമുള്ളത് ഫോക്സ് അഥവാ കുറുക്കനാണ്. പക്ഷേ ടിമിഡ് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാത്തത് ഇതിൽ ഓപ്ഷൻ സി, ആസ് അഥവാ കഴുതക്കാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആസ്. Question number 58. Meat is to vegetarian, therefore liquor is to dash. Options insane, introvert, teetotaler, foolish. ശരി ഉത്തരം ഓപ്ഷൻ സി, ടീറ്റോട്ടാളറാണ്. കാരണം മീറ്റ് അഥവാ മാംസം ഉപേക്ഷിച്ച ആളെയാണ് വെജിറ്റേറിയൻ എന്ന് പറയുക, അതുപോലെ തന്നെ മദ്യം ഉപേക്ഷിച്ച ആളെ ടീറ്റോട്ടാളർ എന്നാണ് പറയുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ടീറ്റോട്ടാളർ. ക്വസ്റ്റ്യൻ നമ്പർ 59. ഡെസിഡുവസ് ഈസ് ടു വില്ലോ, ദെർഫോർ കോണിഫറസ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് ലൈം, സ്പ്രൂസ്, ഓക്ക്, എൽം. ശരി ഉത്തരം ഓപ്ഷൻ ബി, സ്പ്രൂസ് ആണ്. കാരണം വില്ലോ എന്ന് പറയുന്നത് ഒരു ഡെസിഡുവസ് ട്രീ ആണ്, പക്ഷേ സ്പ്രൂസ് എന്ന് പറയുന്നത് ഒരു കോർണിഫറസ് ട്രീ അഥവാ ഒരു സ്തൂപികാഗ്ര മരമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്പ്രൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 60. നോട്ടിലസ് ഈസ് ടു ഫിഷ്, ദെർഫോർ ടീൽ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് ചിക്കൻ, ഡോൾഫിൻ, ഡക്ക്, പീജിയൺ. ശരി ഉത്തരം ഓപ്ഷൻ സി, ഡക്കാണ്. കാരണം നോട്ടിലസ് എന്ന് പറയുന്നത് ഒരു തരം മീനാണ്, അതുപോലെ തന്നെ ടീൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡക്കാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 61. റിൽ ഈസ് ടു സ്ട്രീം, ദെർഫോർ പോണി ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് മേർ, മ്യൂൾ, ഡോങ്കി, ഹോഴ്സ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഹോഴ്സ് ആണ്. കാരണം റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ട്രീമാണ്, അതുപോലെ തന്നെ പോണി എന്ന് പറഞ്ഞാൽ ചെറിയ കുതിരയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഹോഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 62. അനീമിയ ഈസ് ടു ബ്ലഡ്, ദെർഫോർ അനാർക്കി ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് ഡിസോർഡർ, മൊണാർക്കി, ഗവൺമെൻറ്, ലോലെസ്നെസ്. ശരി ഉത്തരം ഓപ്ഷൻ സി, ഗവൺമെൻ്റ് ആണ്. കാരണം ബ്ലഡിൻ്റെ ലാക്കിലാണ് നമുക്ക് അനീമിയ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇല്ലാത്ത അവസ്ഥയാണ് അനാർക്കി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗവൺമെൻറ്. Question number 63. Anatomy is to zoology. Therefore, pediatrics is to dash. Options: chemistry, medicine, paleontology, mechanics. ശരി ഉത്തരം ഓപ്ഷൻ ബി മെഡിസിൻ ആണ്. കാരണം സൂളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് അനാട്ടമി, അതുപോലെ തന്നെ മെഡിസിൻ്റെ ഒരു ബ്രാഞ്ച് ആണ് പീഡിയാട്രിക്സ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മെഡിസിൻ. Question number 64. Mountain is to valley. Therefore, genius is to dash. Options: brain, idiot, think, intelligence. ശരി ഉത്തരം ഓപ്ഷൻ ബി ഇഡിയറ്റ് ആണ്. കാരണം മൗണ്ടൈൻ്റെ ഓപ്പോസിറ്റാണ് വാലി, അതേപോലെ തന്നെ ജീനിയസിൻ്റെ ഓപ്പോസിറ്റാണ് ഇഡിയറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇഡിയറ്റ്. Question number 65. Calendar is to dates. Therefore, dictionary is to dash. Options: vocabulary, language, word, books. ശരി ഉത്തരം ഓപ്ഷൻ സി വേർഡാണ്. കാരണം കലണ്ടറിൽ നമ്മൾ ഡേറ്റ് നോക്കാനാണ് കലണ്ടർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ വേർഡ്സ് നോക്കാനാണ് നമ്മൾ ഡിക്ഷണറി ഉപയോഗിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വേർഡ്. Question number 66. Receptionist is to office. Therefore, hostess is to dash. Options: aircraft, crew, hospital, airport. ശരി ഉത്തരം ഓപ്ഷൻ എ എയർക്രാഫ്റ്റ് ആണ്. കാരണം ഓഫീസിലെ ക്ലയൻസിനെ എല്ലാം സെർവ് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റിലെ ക്ലയൻസിനെ എല്ലാം സ്വീകരിക്കുന്നത് ഹോസ്റ്റസ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ എയർക്രാഫ്റ്റ്. Question number 67. Wine is to grapes. Therefore, poppy is to dash. Options: opium, ടൊബാക്കോ, പിയേഴ്സ്, പൈനാപ്പിൾ. ശരി ഉത്തരം ഓപ്ഷൻ എ ഒപ്പ്യമാണ്. കാരണം വൈൻ ഉണ്ടാക്കുന്നത് ഗ്രേപ്പിൽ നിന്നാണ്, അതുപോലെ തന്നെ പോപ്പി ഉണ്ടാക്കുന്നത് ഒപ്പ്യത്തിൽ നിന്നാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഒപ്പ്യം. Question number 68. Fung is to vitamins. Therefore, curie is to dash. Options: uranium, radium, radioactivity, ഫോട്ടോഗ്രാഫി. ശരി ഉത്തരം ഓപ്ഷൻ ബി റേഡിയമാണ്. കാരണം ഫംഗാണ് വൈറ്റമിൻസ് കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ ക്യൂരിയാണ് റേഡിയം കണ്ടുപിടിച്ചത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി റേഡിയം. Question number 69. Pituitary is to brain. Therefore, thymus is to dash. Options: larynx, spinal cord, throat, chest. ശരി ഉത്തരം ഓപ്ഷൻ ഡി ചെസ്റ്റ് ആണ്. കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ബ്രെയിനിലാണ്, അതുപോലെ തന്നെ തൈമസ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ചെസ്റ്റ് ഭാഗത്താണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ചെസ്റ്റ്. Question number 70. Endocrinology is to secretions. Therefore, selenography is to dash. Options: sun, moon, crust, mantle. ശരി ഉത്തരം ഓപ്ഷൻ ബി മൂണാണ്. കാരണം എക്രിനോളജി എന്ന് പറയുന്നത് സെക്രീഷൻസിനെ കുറിച്ചുള്ള പഠനമാണ്, അതുപോലെ തന്നെ ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രഫി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മൂൺ. Question number 71. Oriel is to room. Therefore, tendon is to dash. Options: blood, muscles, veins, liver. ശരി ഉത്തരം ഓപ്ഷൻ ബി മസിൽസ് ആണ്. കാരണം ഒരു റൂമിൻ്റെ ഭാഗമാണ് ഓരിയൽ, അതുപോലെ തന്നെ മസിൽസിൻ്റെ ഭാഗമാണ് ടെൻഡോൺ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മസിൽസ്. Question number 72. Xylograph is to engraving. Therefore, diorama is to dash. Options: painting, exhibition, coloring, staging. ശരി ഉത്തരം ഓപ്ഷൻ ബി എക്സിബിഷൻ ആണ്. കാരണം ക്സൈലോഗ്രാഫിൻ്റെ സിനോണിം ആണ് എൻഗ്രേവിങ്, അതുപോലെ തന്നെ ഡയോരമയുടെ അതേ അർത്ഥം വരുന്ന സിനോണിമാണ് എക്സിബിഷൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി എക്സിബിഷൻ. Question number 73. Virology is to virus. Therefore, semantics is to dash. Options: amoeba, language, nature, society. ശരിയുത്തരം ഓപ്ഷൻ ബി ലാംഗ്വേജ് ആണ്. കാരണം വൈറസ് ഉണ്ടാക്കുന്ന എഫക്റ്റുകളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് വൈറോളജി. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കുന്ന എഫക്റ്റുകളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് സെമാൻറ്റിക്സ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ലാംഗ്വേജ്. Question number 74. Jungle is to zoo, therefore sea is to dash. Options: water, fishery, harbour, aquarium. ശരിയുത്തരം ഓപ്ഷൻ ഡി അക്വേറിയമാണ്. കാരണം ഒരു ജംഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ റിക്രിയേഷനാണ് സൂ. അതുപോലെ തന്നെ സീയുടെ ആർട്ടിഫിഷ്യൽ റിക്രിയേഷനാണ് അക്വേറിയം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അക്വേറിയം. Question number 75. Doctor is to patient, therefore teacher is to dash. Options: respect, salary, pupil, satisfaction. ശരിയുത്തരം ഓപ്ഷൻ സി പൂപ്പിലാണ്. കാരണം ഒരു ഡോക്ടറിൻ്റെ സർവീസ് പേഷ്യൻസ് ആണ് തേടാറ്. അതുപോലെ തന്നെ ഒരു ടീച്ചറിൻ്റെ സർവീസ് ആവശ്യമുള്ളത് പൂപ്പിൽ അഥവാ സ്റ്റുഡൻസിനാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പൂപ്പിൽ. Question number 76. Vaccination is to body, therefore pesticides is to dash. Options: agriculture, medicine, education, health. ശരിയുത്തരം ഓപ്ഷൻ എ അഗ്രികൾച്ചറാണ്. കാരണം ബോഡിയെ സംരക്ഷിക്കാനാണ് നമ്മൾ വാക്സിനേഷൻ അടിക്കുന്നത്. അതുപോലെ തന്നെ കൃഷിയെ സംരക്ഷിക്കാനാണ് പെസ്റ്റിസൈഡ്സ് അഥവാ കീടനാശിനികൾ ഉപയോഗിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അഗ്രികൾച്ചർ. Question number 77. Tree is to branches, therefore river is to dash. Options: sea, ocean, canal, ഡിസ്ട്രിബ്യൂട്ടറീസ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂട്ടറീസ് ആണ്. കാരണം ഒരു ട്രീക്ക് ബ്രാഞ്ചസ് ഉള്ളതുപോലെ റിവറിൻ്റെ ബ്രാഞ്ചുകളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറീസ് അഥവാ കൈവഴികൾ എന്ന് വിളിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂട്ടറീസ്. Question number 78. Squint is to vision, therefore stammering is to dash. Options: speech, sight, dumb, tongue. ശരിയുത്തരം ഓപ്ഷൻ എ സ്പീച്ചാണ്. കാരണം സ്ക്വിൻ്റ് അഥവാ കോങ്കണ്ണ് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്റ്റാമറിംഗ് അഥവാ വിക്ക് സ്പീച്ച് അഥവാ സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സ്പീച്ച്. Question number 79. Word is to dictionary, therefore flower is to dash. Options: garden, plant, forest, ഗാർലാൻഡ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ഗാർലാൻഡ് ആണ്. കാരണം വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഡിക്ഷണറി ആവുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കൂടി ചേർന്നിട്ടാണ് പൂമാലയാവുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഗാർലാൻഡ്. Question number 80. Shoe is to leather, therefore chair is to dash. Options: water, wood, goods, ടേബിൾ. ശരിയുത്തരം ഓപ്ഷൻ ബി വുഡാണ്. കാരണം ഷൂ ലെതർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചെയർ ഉണ്ടാക്കുന്നത് വുഡ് കൊണ്ടാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വുഡ്. Question number 81. Fox is to cunning, therefore rabbit is to dash. Options: courageous, timid, bold, skillful. ശരിയുത്തരം ഓപ്ഷൻ ബി ടിമിഡാണ്. കാരണം ഫോക്സ് ഒരു സൂത്രശാലിയാണ്. അതുപോലെ തന്നെ റാബിറ്റിന് തീരെ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഓപ്ഷൻ ബി ടിമിഡായത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ടിമിഡ്. Question number 82. Man is to masculine, therefore woman is to dash. Options: girl, madam, feminine, lady. ശരിയുത്തരം ഓപ്ഷൻ സി ഫെമിനിയാണ്. കാരണം ട്രഡീഷണലി ഒരു മാനിനുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു മാനിനെയാണ് മാസ്കുലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണലി ഒരു വുമണിനുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വുമണിനെയാണ് ഫെമിനൈൻ എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഫെമിനൈൻ. 83. ക്ലോക്ക് ഈസ് ടു ഡേ, ദെർഫോർ കലണ്ടർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: സെഞ്ച്വറി, ഇയർ, വീക്കെൻഡ്, മന്ത്. ശരിയുത്തരം ഓപ്ഷൻ ബി ഇയർ ആണ്. കാരണം ഒരു ദിവസത്തിലെ മുഴുവൻ സമയം നമുക്ക് ഒരു ക്ലോക്കിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു കൊല്ലത്തെ മുഴുവൻ ദിവസങ്ങളും ആഴ്ചകളുമെല്ലാം നമുക്ക് ഒരു കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാകും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇയർ. ക്വസ്റ്റ്യൻ നമ്പർ 84. മിറർ ഈസ് ടു റിഫ്ലക്ഷൻ, therefore water is to dash. Options: conduction, dispersion, immersion, refraction. ശരി ഉത്തരം ഓപ്ഷൻ ഡി റിഫ്രാക്ഷൻ ആണ്. കാരണം ഒരു മിററിൽ ഒരു ലൈറ്റ് റേ വന്നാൽ അത് റിഫ്ലക്റ്റ് ചെയ്തു പോകും, പക്ഷേ ഒരു വാട്ടറിൽ തട്ടിയാൽ അത് റിഫ്രാക്റ്റ് ആയി പോകും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി റിഫ്രാക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 85. നൈറ്റ് ഈസ് ടു സപ്പർ, therefore മോർണിംഗ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, സ്നാക്സ്. ശരി ഉത്തരം ഓപ്ഷൻ എ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാരണം രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന് സപ്പർ അഥവാ അത്താഴം എന്നാണ് പറയുക. അതുപോലെ തന്നെ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് അഥവാ പ്രാതൽ എന്നാണ് പറയുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബ്രേക്ക്ഫാസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 86. ഫ്ലവർ ഈസ് ടു പ്ലാന്റ്, therefore മൂൺ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ക്ലൗഡ്, സ്കൈ, സ്റ്റാർസ്, സാറ്റലൈറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ബി സ്കൈ ആണ്. കാരണം ഒരു പ്ലാന്റിൻ്റെ ഭാഗമാണ് ഫ്ലവർ, അതുപോലെ തന്നെ സ്കൈയിലെ ഒരു ഭാഗം മാത്രമാണ് മൂൺ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്കൈ. ക്വസ്റ്റ്യൻ നമ്പർ 87. പാരഗ്രാഫ് ഈസ് ടു സെൻറ്റൻസ്, therefore സെൻറ്റൻസ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: വേർഡ്, ആൽഫബറ്റ്, ക്വസ്റ്റ്യൻ, കോമ. ശരി ഉത്തരം ഓപ്ഷൻ എ വേർഡാണ്. കാരണം സെൻറ്റൻസുകൾ കൂടി ചേർന്നാണ് പാരഗ്രാഫ് ഉണ്ടാവുക, അതുപോലെ തന്നെ വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാവുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വേർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 88. ബുക്ക് ഈസ് ടു ഓദർ, therefore സ്റ്റാച്യു ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: മാൻ, മോഡൽ, സ്കൾപ്ചർ, ആർക്കിടെക്ട്. ശരി ഉത്തരം ഓപ്ഷൻ സി സ്കൾപ്ചറാണ്. കാരണം ഒരു ബുക്ക് എഴുതുന്ന ആളെ നമ്മൾ ഓതർ എന്നാണ് പറയുന്നത്, അതുപോലെ തന്നെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കുന്ന ആളെ സ്കൾപ്ചർ എന്നാണ് പറയുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സ്കൾപ്ചർ. ക്വസ്റ്റ്യൻ നമ്പർ 89. ഐസ് ഈസ് ടു വാട്ടർ, therefore വാട്ടർ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: സ്റ്റീം, റിവർ, സ്പ്രിംഗ്, കനാൽ. ശരി ഉത്തരം ഓപ്ഷൻ എ സ്റ്റീമാണ്. കാരണം ഐസ് ചൂടാക്കിയാൽ വെള്ളമാവും, അതുപോലെ തന്നെ വെള്ളം ചൂടാക്കിയാൽ നീരാവിയാവും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സ്റ്റീം. ക്വസ്റ്റ്യൻ നമ്പർ 90. നെസ്റ്റ് ഈസ് ടു ബേർഡ്, therefore ഹൗസ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഫാമിലി, ഹ്യൂമൻ, ചിൽഡ്രൻ, മെൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഹ്യൂമൻ ആണ്. കാരണം പക്ഷികൾ താമസിക്കുന്ന സ്ഥലത്തെ നമ്മൾ നെസ്റ്റ് എന്ന് പറയുന്നു, അതുപോലെ തന്നെ മനുഷ്യൻ താമസിക്കുന്ന വീടിനെ ഹൗസ് എന്നാണ് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹ്യൂമൻ. ക്വസ്റ്റ്യൻ നമ്പർ 91. ഡേ ഈസ് ടു നൈറ്റ്, therefore കൈൻഡ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: കണ്ണിങ്, ക്രൂവൽ, ജനറസ്, ബ്രൈറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ക്രൂവലാണ്. കാരണം ഡേയുടെ ഓപ്പോസിറ്റാണ് നൈറ്റ്, അതുപോലെ കൈൻഡ് അഥവാ കാരുണ്യം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ക്രൂവൽ അഥവാ ക്രൂരത. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്രൂവൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഫുഡ് ഈസ് ടു ഹങ്കർ, therefore സ്ലീപ്പ് ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഡ്രീം, റെസ്റ്റ്, നൈറ്റ്, വിയറിനെസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി റെസ്റ്റ് ആണ്. കാരണം വിശക്കുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ റെസ്റ്റ് ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ പോയി ഉറങ്ങുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി റെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 93. മൊണാസ്ട്രി ഈസ് ടു മങ്ക്സ്, therefore ബോസ്റ്റൽ ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ്: ഓഫൻസ്, ബെഗേഴ്സ്, ജുവനൈൽ ഡെലിക്വൻസ്, ഓൾഡ് പേഴ്സൺസ്. ശരിയുത്തരം ഓപ്ഷൻ സി, ജുവനൈൽ ഡെലിക്വൻസ് ആണ്. കാരണം ഒരു മൊണാസ്ട്രിയിൽ സന്യാസിമാരാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ബോർസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജുവനൈൽ ഡെലിക്വൻസ് അഥവാ കുട്ടി കുറ്റവാളികളാണ് താമസിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ജുവനൈൽ ഡെലിക്വൻസ്. Question number 94. Demography is to population. Therefore, etymology is to dash. Options: coins, disease, words, birds. ശരിയുത്തരം ഓപ്ഷൻ സി, വേർഡ്സ് ആണ്. കാരണം ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഡെമോഗ്രഫി. അതുപോലെ തന്നെ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് ബ്രാഞ്ചാണ് എറ്റിമോളജി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, വേർഡ്സ്. Question number 95. Sea is to lake. Therefore, palace is to dash. Options: king, house, റിവർ, പോണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ബി, ഹൗസാണ്. കാരണം ജലത്തിൻ്റെ കാര്യത്തിൽ കടൽ വലുതാണ്, പക്ഷേ തടാകം ചെറുതാണ്. അതുപോലെ തന്നെ വിസ്തൃതിയുടെ കാര്യത്തിൽ പാലസ് അഥവാ കൊട്ടാരം വലുതാണ്, പക്ഷേ ഹൗസ് അഥവാ വീട് ചെറുതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹൗസ്. Question number 96. Gram is to weight. Therefore, meter is to dash. Options: distance, inch, measurement, area. ശരിയുത്തരം ഓപ്ഷൻ എ, ഡിസ്റ്റൻസ് ആണ്. കാരണം വെയ്റ്റിൻ്റെ യൂണിറ്റാണ് ഗ്രാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് മീറ്റർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡിസ്റ്റൻസ്. Question number 97. Sun is to night. Therefore, fish is to dash. Options: sea, lake, water, land. ശരിയുത്തരം ഓപ്ഷൻ ഡി, ലാൻഡാണ്. കാരണം സൺ ഇല്ലാത്തപ്പോൾ അത് നൈറ്റാണ്. അതുപോലെ തന്നെ ലാൻഡിൽ ഫിഷ് ഉണ്ടാവുകയുമില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലാൻഡ്. Question number 98. Cattle is to herd. Therefore, sheep is to dash. Options: flock, swarm, crowd, string. ശരിയുത്തരം ഓപ്ഷൻ എ, ഫ്ലോക്ക് ആണ്. കാരണം കാറ്റിൽ അഥവാ കന്നുകാലികളുടെ കൂട്ടത്തെ ഹേർഡ് എന്നാണ് പറയുക. അതുപോലെ ആട്ടിൻപറ്റത്തെ ഫ്ലോക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫ്ലോക്ക്. Question number 99. Victory is to encouragement. Therefore, failure is to dash. Options: defeat, frustration, sadness, none of these. ശരിയുത്തരം ഓപ്ഷൻ ബി, ഫ്രസ്ട്രേഷൻ ആണ്. കാരണം ഒരു വിജയം നമുക്ക് എൻകറേജ്മെൻറ്റ് തരും, ഒരു ഫെയിലിയർ നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫ്രസ്ട്രേഷൻ. Question number 100. Mouth is to saliva. Therefore, eye is to dash. Options: tear, pupil, retina, eyelash. ശരിയുത്തരം ഓപ്ഷൻ എ, ടിയർ ആണ്. കാരണം മൗത്തിലെ സെക്രീഷനാണ് സലൈവ. അതുപോലെ കണ്ണിലെ സെക്രീഷനാണ് ടിയേഴ്സ് അഥവാ കണ്ണുനീർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ടിയേഴ്സ്. ഇതുപോലെയുള്ള NMMS കോച്ചിങ് ക്ലാസ് വീഡിയോകൾ ഫ്രീ ആയി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ NMMS വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.